ടീഷർട്ടിന്റെ ഒരു ലെയർ ഏകദേശം 500 ടീഷർട്ട് അടിക്കുന്ന ലെയർ ആട്ടോ. ഇതിങ്ങനെ മൈജി നമ്മുടെ മറ്റേ മൊബൈൽ ഷോപ്പിനൊക്കെ യൂണിഫോം ആണ്, കോളർ യൂണിഫോം എല്ലാം കൂടുതൽ കോളർ ആയിക്കോ അല്ലേ. ഇതൊക്കെ മലബാർ ടീമിനൊക്കെ ചെയ്ത് ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ. മെഷീനൊക്കെ പവർ ഉണ്ടാ ചെയ്യിപ്പിക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ പറയാ, ഒരു പെയിന്റ് ഒക്കെ ഉണ്ട്. ഇതുപോലെ പ്രിന്റ് ചെയ്യുന്നുട്ടാ. ഇതാ പാറ്റോ സംഭവട്ടാ. അതൊന്നും അതിന്റെ പ്രത്യേകം എന്താണ്, സ്ക്രീൻ പ്രിന്റിങ് സംഭവം. ഇതിപ്പോ ഇതൊക്കെ ചെയ്ത് വെച്ചാട്ടാ, പെരിയാർ സിമെന്റ്സിന്റെ ചെയ്ത് വെച്ചാണ്. ഇത് ചൂടായി, നല്ല ചൂടായിരിക്കും. ഇത് നല്ല ചൂടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇതിങ്ങനെ അമർത്തി എടുത്തു. ആ കയ്യിന്റെ പാറ്റോ കോട്ടാ ടീഷർട്ടാണ് പ്രശാന്ത് ഏട്ടൻ നമ്മളെ ഫോളോവേഴ്സ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ടീഷർട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാല് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ പേരും നിങ്ങളെ സ്ഥലവും കമന്റ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കുന്ന 250 പേർക്കാണ് നമ്മൾ ടീഷർട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ജനുവരി 1 നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ തമിഴ്നാട് യാത്ര കഴിഞ്ഞിട്ട് നാട്ടിലെ കണ്ണൂരേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പ്രശാന്തേട്ടൻ്റെ, അതായത് തിരുപ്പൂരത്തെ NDA ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ അപ്പാരൽസ് എന്ന സ്ഥാപനത്തിന്റെ, അതായത് ടീഷർട്ടും മറ്റും യൂണിഫോം കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രശാന്തേട്ടൻ്റെ ഒരു യൂണിറ്റിന്റെ വീഡിയോ കൂടി ഞാൻ കഴിഞ്ഞ മാസം മണ്ണാർക്കാട് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല റീച്ചൊക്കെ ആയിരുന്നു വീഡിയോ. അപ്പം അവിടെ ഏകദേശം ഒരു 30 ചേച്ചിമാരാണ് ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല പ്രശംസയും മറ്റും കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പം അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്ന രീതിയിൽ പ്രശാന്ത് ഏട്ടൻ തൊട്ട ആ മണ്ണാർക്കാട് ആ യൂണിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു യൂണിറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1 അപ്പം ഈ ബാക്കിൽ കാണാൻ പറ്റും നമുക്ക് ഏകദേശം എന്താ ഒരു 20 ചേച്ചിമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രശാന്തൻ്റെ കൂടി ഇല്ല, പുള്ളിക്കാരൻ തിരുപ്പൂരാണ്. അപ്പോൾ ഇവിടെ ഉഷ ചേച്ചി പറഞ്ഞ ചേച്ചിനെ പരിചയപ്പെടുത്തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് 20 ചേച്ചിമാർ ജോലി ചെയ്യുന്ന ന്യൂ ഡിസൈൻ ഇൻ്റർനാഷണൽ അപ്പാരൽസിൻ്റെ 5th യൂണിറ്റാണിത് തിരുപ്പൂരത്ത്, ഇവിടെയും കൂട്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഇതാട്ടാ ഒരു യൂണിറ്റ്. അപ്പം ഒരു എന്താ പറയുക, ഒരു 10-20 ചേച്ചിമാർ പല തുണി പല പല കളർ തുണികൾ കാണുന്നുണ്ട്, ഇവരോ മെഷീനുകൾ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഷോപ്പിൻ്റെ നമ്മളെന്താ പറയുക യൂണിറ്റിൻ്റെ മാനേജറായ ഉഷ ചേച്ചിയെ പരിചയപ്പെടും. ഉഷ ചേച്ചി നമസ്കാരം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ആ ഒരു യൂണിറ്റിന്റെ വീഡിയോ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറിയോ? ഒരു മാസം ഇങ്ങോട്ട് മാറി. ഈ യൂണിറ്റ് ഒരു മാസമായിട്ടു അല്ലേ? ഇവിടെ എത്ര ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട്? ഇപ്പൊ 20 ചേച്ചിമാരോട് ജോലി എടുക്കുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ്സ്? നമ്മൾ അന്നാണെങ്കിൽ ഒരുപാട് ടീഷർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ ഫുൾ യൂണിഫോം ആണ്. എല്ലാം എന്താ, മൊബൈൽ കമ്പനി മലബാർ യൂണിഫോം മാത്രം. അവിടെയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ടീഷർട്ടുകള് പ്രിന്റഡ് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബാക്കിലൊക്കെ ഇതൊക്കെയാണ് യൂണിഫോം പറയുന്നത്? ഇതൊക്കെ ഇവിടെ അടിക്കുന്നതാണല്ലേ. അത് ഈ ടൈപ്പ് ഉണ്ട്, ഈ ടൈപ്പ് യൂണിഫോം ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കും. ഇതൊക്കെ നല്ല അടിപൊളി യെല്ലോ കളർ യൂണിഫോം. ഇതൊക്കെ മൗസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അല്ലേ. ഈ മാതിരി യൂണിഫോം ആണ്, കോളർ യൂണിഫോം എല്ലാം കൂടുതൽ കോളർ ആയിക്കോ അല്ലേ. ഇതിപ്പോ ഇത് മൈജി നമ്മളെ മറ്റേ മൊബൈൽ ഷോപ്പിനൊക്കെ, മൊബൈൽ ഷോപ്പിന് മൈജി, ജെന്റിൽമാൻ, പിന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, കിർലോസ്കർ, സ്വാമിസ്, ഇറ്റിക്കോ, ഇൻഡിഗോ, ഇൻഡിഗോന്റെ അല്ലേ. അപ്പൊ ഇതുപോലത്തെ ടീഷർട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത് സമയം സംഭവട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ തിരുപ്പൂര് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്ത് നിങ്ങളെ പുതിയ മറ്റേ കമ്പനി അടിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ മാറ്റിയായിരിക്കും അല്ലേ. കൊണ്ടുവന്നു. അപ്പൊ അവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? 30 ഇവിടെ ഇപ്പൊ 20 50 50 ചേച്ചിമാർ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടല്ലേ. അത് നല്ലതായിരുന്നു കേട്ടോ. പ്രശാന്ത് ഏട്ടനൊക്കെ ഇവിടെ ഇല്ലാത്തത് ഒരു വിഷമം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചിരണം. ഓക്കെ, അപ്പൊ ചേച്ചി നമ്മൾ ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ടീഷർട്ട് പ്രൊഡക്ഷൻ, അതായത് നമ്മളെന്താ പറയാ യൂണിഫോമിന്റെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് തുണി കട്ടിയിലാണ്. തിരുപ്പൂരിൽ നിന്ന് ഡെയിലി തുണി വരുന്ന രാവിലെ അതിന്റെ അളവ് കാര്യങ്ലൊക്കെ ചെയ്ത് ലെയർ വെച്ചിട്ട് കട്ടിയാ നോക്കുകയാണ്. ലെയർ വെച്ച് ഇതുപോലെ ഇങ്ങനെ അട്ടിയട്ടി വെക്കും അല്ലേ. ഇതിപ്പോ നമ്മൾ കണ്ടിട്ട് 1-2 ഇത് എത്ര ഈ ഒരു അളവ് കൊണ്ട് എത്ര ടീഷർട്ട് ഉണ്ടാക്കാൻ പറ്റും? 500 പീസ്. അത് 500 ടീഷർട്ട് അടിക്കേണ്ട പീസ് ഇല്ലത്. അത് നമുക്ക് മുറിക്കുന്നത് കണ്ടോക്കിയാലോ. ഈ ചേച്ചി ആട്ടോ ഇവിടെ മുറിക്കുന്നത്, ഇതാട്ടോ മുറിക്കുക ടീഷർട്ടിന്റെ മുറിക്കുന്ന മെഷീൻ ആട്ടോ. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഓരോ അളവായിരിക്കും, ഇങ്ങനെ കൈയും കാലും പോലെ കാണുന്നതുകൊണ്ട് കൈയിന്റെ ഒക്കെ ഷേപ്പ് കാണുന്നുണ്ട്. കൈയല്ല ആ ഭാഗം.
ഇത് ഒറ്റയടിക്കാൻ വരിക്കുന്ന മെഷീനാണ് അവിടെ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യായിരിക്കും അല്ലെ, ഫുള്ള് കട്ട് ചെയ്യും, മറ്റേ അളവള് മാറ്റിയിരിക്കും അല്ലെ. ആ ഇത് നല്ല കാഴ്ച കേട്ടോ, നോക്കിയാ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അവിടെ എത്തിയിട്ടാ. ഈ ഒരു മെഷീൻ കൊണ്ടാണ് നമ്മുടെ ടീഷർട്ടിന്റെ ഒരു ലെയർ ഏകദേശം ഒരു 500 ടീ ഷർട്ട് അടിക്കുന്ന ലെയർ ആട്ടോ. ഇത് ഇങ്ങനെ അട്ടി അട്ടി വെച്ചൊരു ബ്ലാക്ക് കളറിൽ, ഇത് നല്ല കട്ടിയുടെ തുണിയാണോ അല്ലേ, പ്രത്യേകിച്ച് ആ യൂണിഫോം ഇല്ലാവല്ലേ. ആ ഇപ്പൊ അവിടെ കണ്ട പോലത്തെ കട്ടിയിലെ തുണിയാണ്, ബ്ലാക്ക് കളറിലട്ടാ. 1, 2, 3, 4, 5, 6. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇതിന് ശേഷം പ്രിന്റ് അടിക്കാൻ വേണ്ടി, ഇതുപോലെ ഒട്ടി അടിക്കുന്ന പ്രിന്റ് പോലെ അല്ലേ അതിന്റെ മെഷീൻ. അത് നമുക്ക് കണ്ടുനോക്കിയാലോ. അതായത് ഇപ്പൊ ഇതുപോലെ ഈ സംഭവം കട്ട് ചെയ്തതിനു ശേഷം അപ്പുറത്തെ പ്രിന്റിങ് കേട്ടോ, അത് സ്ക്രീൻ, അതിന് സ്ക്രീൻ പ്രിന്റിങ് നല്ല പറയാല്, സ്ക്രീൻ പ്രിന്റിങ് കേട്ടോ. അപ്പൊ ഇതാണ് ആ സ്ക്രീൻ പ്രിന്റിങ് മെഷീൻ. ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ എന്താ പറയാ, ഒരു പെയിന്റ് ഒക്കെ കൊണ്ട് ഇതുപോലെ പ്രിന്റ് ചെയ്യുന്നുട്ടാ. ഈ ഒരു സംഭവം സ്ക്രീൻ പ്രിന്റിങ് എന്ന് പറയുന്നല്ലേ, ഇത് നമുക്ക് ഉള്ളാട്ടോ. ഇതൊരു മെഷീൻ ഉണ്ടോ, നാലെണ്ണം ചെയ്യാൻ പറ്റുന്നുള്ളൂ. പെരിയാർ സിമെന്റ്സ് ഫീൽഡ് സ്റ്റാൻഡ് സംഭവം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം എന്താ അടുത്ത ഫ്യൂസിംഗ് ആണ് അവിടെ അല്ലേ, നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയേക്കാല. അതായത് നമ്മുടെ സ്ക്രീൻ പ്രിന്റിങ് ചെയ്തതിന് ശേഷം ഫ്യൂസിംഗ് എന്ന പരിപാടി ഈ താഴെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇത് എവിടെയാ സ്ക്രീൻ ഫ്യൂസിംഗ് അല്ലേ, ഇത് ഇതാണോ ഫ്യൂസിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ രണ്ട് ചേച്ചിമാർ ജോലി, ഇത് എന്താ ചൂടാക്കണം, ഇത് ചൂടാക്കും, ഇത് ചൂടാക്കും, നല്ല ഗ്യാരണ്ടി ഉണ്ടാവും പ്രിന്റ് അടിക്കുന്നതിന്, നല്ല 5 വർഷത്തോളം ഗ്യാരണ്ടി ഉണ്ടാവും. 5 വർഷം ഗ്യാരണ്ടി, നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് പെയിന്റ് അടിക്കും, ഇവിടെ നിന്ന് ചൂടാക്കും അല്ലേ. ആ ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. അപ്പൊ ചേച്ചി ഏതാ പെരിയാർ സിമെന്റ്സ് ആണ്, അവിടെ കണ്ട സെയിം സാധനം കേട്ടോ. ഒരുപാട് അട്ടിയുണ്ട്, ഇത് കുറെ ഓർഡർ ഉണ്ടോ, ഇത് കുറെ ഉണ്ട്. അപ്പൊ അതൊന്നും ചേച്ചി ഒന്ന് കാണിച്ചരോ. അത് ഇതാട്ടോ ഫ്യൂസിംഗ്, ഇത് ചൂടായി, നല്ല ചൂടായിരിക്കും ഇത്, നല്ല ചൂടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെ അമർത്തി എടുത്തു, ആ അത് ചൂടായി. ആ തൊട്ടോ ഇവിടെ ഒന്ന്, എൻ്റെ അമ്മ നല്ല ചൂടല്ലേ, നല്ല ചൂടാ. ഇനിയിപ്പോ ഇത് ഫിക്സ് ആയാലും ഇത്, ആ അപ്പൊ ഇതാ ഫ്യൂസിംഗ് എന്ന് പറയുന്നത്. ഫ്യൂസിംഗ് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര നേരത്തെ പറഞ്ഞ 5 വർഷം ഈ പെയിന്റ് ഒന്നും പോകില്ല, നമുക്ക് ഒരിക്കലും പോകില്ല. ഇതൊക്കെ തന്നെ മലബാർ ടീമിനൊക്കെ ചെയ്ത് ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ, ഇതാണ് സെക്കൻഡ് പ്രൊസീജിയർ. അതിനാൽ തേർഡ് ഫസ്റ്റ് കട്ടിങ്, രണ്ടാമത് സ്ക്രീൻ പ്രിന്റിങ്, മൂന്നാമത് ഇതല്ലേ. നെക്സ്റ്റോ സ്റ്റിച്ചിങ്ങിലേക്ക് അല്ലേ, അത് ജസ്റ്റ് നമുക്ക് കണ്ടോക്കാം. അപ്പൊ ചേച്ചി സ്റ്റിച്ചിങ്ങിന്റെ ഒരുപാട് മെഷീനുകൾ കാണുന്നുണ്ട്, കുറെ ചേച്ചിമാർ സ്റ്റിച്ച് ഒരു 10 ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. ഈ ഇതൊരു സ്റ്റിച്ചിങ് ഇപ്പൊ ഉദാഹരണത്തിന് ടീഷർട്ട്, നമ്മൾ അവിടുന്ന് ഫ്യൂസിംഗ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഫസ്റ്റ് പ്രസന്താ ഷോൾഡർ, അത് കൈ ഭാഗം, ഷോൾഡർ കഴുത്ത് ഭാഗം, ആ പിന്നെ കൈവെക്കും, പാറ്റ്ലോക്കിൽ എന്ന് പറയുമ്പോ ഇന്റർലോക്ക് ഇതുപോലത്തെ ഇങ്ങനെ ഈ ഭാഗം അല്ലേ. ആ രണ്ടടിവ് ആ ആദ്യം നമ്മൾ കൈ വെക്കും, പിന്നെ ഈ ഷോൾഡറിന്റെ ഭാഗം വെക്കും, പിന്നെ പാറ്റ്ലോക്ക് അടിക്കും. അതിനുശേഷം റിബ് വെച്ചിങ്ങനെ ഒരു കഷ്ണം. അത് ഏത് ഭാഗത്ത് വെക്കാ, ഓവർലോക്കിൽ, ഓവർലോക്കിൽ അവരല്ലേ. ഇതിപ്പോ റിബ് വെക്കുന്ന ഭാഗമായിട്ട് ചേച്ചി ഇവിടെ അടിച്ചോണ്ടിരിക്കാം, ചേച്ചി ഒന്നും അടിച്ചു വെക്കാം. ഈ മെഷീനൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ. ഇതാണ്ട് ഇതാ റിബ് ഒക്കെ എന്ന് പറയുന്നത്, നമുക്കൊന്ന് കണ്ടോ കേട്ടോ. സംഭവിച്ചൊരു ഞാൻ വിചാരിച്ചാൽ ഒറ്റ മെഷീനാണ്, പല 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 മെഷീനാണ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രോസസ്. അപ്പൊ ചേച്ചി ആ റിബ് വെക്കുന്നുണ്ടോ. ആ അപ്പൊ സ്പീഡ് നല്ല ഭയങ്കര സ്പീഡ് കേട്ടോ മെഷീൻ, അല്ല നല്ല സ്പീഡ് ഉണ്ടല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. അത് ഇത് കൈ ഭാഗമാണോ, അത് റിബ് ഭാഗല്ലേ. ഇതാണോ എന്താ സ്പീഡല്ലേ, മെഷീനൊക്കെ പവർ ഉണ്ടോ. ഇതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ ഭാഗം. ഇതിന് ശേഷം കൈയിന്റെ പാറ്റ്ലോക്ക്, ആ ഇതുണ്ടോ കൈയിന്റെ പാറ്റ്ലോക്ക് കേട്ടാ. ആ ഇപ്പൊ രണ്ട് ലൈനായി അല്ലേ, രണ്ട് ദൂരായി, ഭയങ്കര കട്ടിയായിരിക്കും, ഇളകില്ല, പിടിച്ചാലും മരിച്ചാലും ഇളകില്ല. ഓക്കെ, അടുത്ത അതിന് ശേഷം സൈഡില് അവിടെ തന്നെ അല്ലേ. അപ്പൊ അതിനുശേഷം ഫോൾഡ് ചെയ്യാം, അതൊന്ന് കാണിച്ചു നോക്കാം. അതെവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതൊന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചെ. ഇങ്ങനെ അല്ലേ ഫോൾഡിങ് ബാക്ക് സൈഡില്, ഇവിടെ നമ്മൾ ഈ കമ്പനിയുടെ പേരൊക്കെ വെക്കുന്നല്ലേ. ആ ഇതാ ലാസ്റ്റ് പ്രസ്, ആ ടീഷർട്ട് ഒന്ന് കാണിച്ചേ. അല്ല അവർ ഇതുപോലത്തെ ടീഷർട്ട്, ഇപ്പൊ ഇത് കോളർലെസ് കോളർ ഇല്ലാത്തതല്ലേ, ബാക്കി ഇപ്പുറത്തില്ലൊക്കെ കോളർ ഇല്ലത്. ഇങ്ങനെ ലാസ്റ്റ് ഈ ഒരു പ്രസ്സിലാവും കേട്ടാ. ഇതാ മെയിൻ ആയിട്ട് യൂണിഫോം ലെവൽ, പല ക്ലോത്തുകൾ ഉണ്ട്, കട്ടി കാര്യങ്ങളൊക്കെ കൂടുന്നു അല്ലേ പറഞ്ഞേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്ത് ഓൾറെഡി കാണിച്ച ടീഷർട്ട് ലെവല്. സംഭവം വെച്ചാൽ ഒരു ഉത്സവം തന്നെയാണല്ലോ, ഓരോ ടീഷർട്ട് തുണി വരും, പിന്നെ അടിക്കും, പിന്നെ മുറിക്കും, പിന്നെ ലാസ്റ്റ് ചെയ്തോ. ഇത് ഒരു ദിവസം എത്ര പൈസ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, 2000 പീസോളം പല പല കമ്പനിയൊക്കെ കൊണ്ടിട്ടില്ല. ഈ കാണുന്നൊക്കെ ഒരുപാട് പല പല കമ്പനിയാണ്, ഇത് കൂടാതെ ഇങ്ങനെ പുതിയ പുതിയ കമ്പനി വന്നോണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പൊ ശരി, നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെയും ബാക്കി പ്രൊസസ്സിംഗ് ആയിട്ട് ടീഷർട്ട് ആയിട്ടുണ്ട്. ഒരേ പല പല മോഡലോട് ചെയ്യുന്നുണ്ട്, മഞ്ഞ ചെയ്യുന്നുണ്ട്, നീല ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെയാണ് റെഡ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യാം,
അയണിങ് ഇവിടെ ഇസ്തിരി ഇവിടെ തൂക്കിയിട്ട് ഇത് അയണിങ്ങിന്റെ സെറ്റപ്പ് ആണോ അല്ലേ? സ്റ്റീമിന്റെ ഇതാണ് അയൺ ഇസ്തിരി കേട്ടത്. നമ്മുടെ ഇതുവരെ കാണാതെ ഇസ്തിരിപ്പെട്ട് സാധാരണ നമ്മളെ വീട്ടിൽ ഇസ്തിരിപ്പെട്ട് ഇങ്ങനെയൊന്നല്ലേ ഇത്? സ്റ്റീം അല്ലേ, ഈ പൈപ്പ് ഉണ്ട്, അത് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കണം നല്ല. ഇതിപ്പോ ഒരുപാട് മൗസി ബനാന അവിൽ മിൽക്കിന്റെ ഒരു ബണ്ടിൽ സാധനം ഒരു ചേച്ചി അയൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ 2000 ഒക്കെ പറയുമ്പോ ഡെയിലി പാക്ക് ചെയ്ത് പോയി ഇങ്ങനെ പോവല്ലേ. അവിടെ എന്ത് ചെയ്യുന്ന പാക്ക്? ഒരു പീസ് എടുത്തോ, ലാസ്റ്റ് സെഷൻ ആണല്ലോ അത്. ഇത് ഇങ്ങനെ അയക്കാന് ശേഷം ഇതുപോലെ പാക്ക് ആയിട്ടേക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കല്ലേ. അവിടെ നിങ്ങളെ ഡിസൈൻ ഒക്കെ 2021 ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ അപ്പാരൽസ്. ഇതുപോലെ ഞാൻ ചാർജ് ചേച്ചി ചെയ്തോണ്ടിരിക്കട്ടെ കാണിച്ചേ. ഇതിവിടെ ഇങ്ങനെ പാക്ക് ഇത് കണ്ടോ, ഇതിപ്പോ ഇവിടെ ഇസ്തിരി ഇടുന്നു, അവിടുന്ന് പാക്ക് ചെയ്യുന്നു, അവിടുന്ന് പിന്നെ എന്താ പറയുക 100 വെട്ടിക്കളയുന്നു, അത് ഫിനിഷിംഗ് ലാസ്റ്റ് QA QC എന്നൊക്കെ പറയുന്നത്. ആ ഇത് എന്റെ സൈഡിലിങ്ങനെ തയ്ച്ച 100 കാര്യങ്ങളൊക്കെ ഈ ചേച്ചി കട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് ഏത് മോഡലാണെങ്കിലും എത്ര കളർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, പറ്റും അല്ലേ. അപ്പൊ വിശേഷിച്ച് നിങ്ങളെ ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ അപ്പയലസിലെ ഒരുപാട് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പുതിയൊരു യൂണിറ്റ് ഞാൻ കാണാൻ വേണ്ടി പാലക്കാട് വന്നുകൊണ്ട് വന്നതാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പല നാട്ടിൽ നിന്ന് ആൾക്കാർ കാണും, കേരളത്തിൽ നിന്നും അതുപോലെ കേരളത്തിന് പുറത്ത് അതൊരു ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ. അപ്പൊ അവർക്കൊക്കെ ഓർഡർ നൽകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, നിങ്ങളെ വാട്സപ്പ് വഴി എല്ലാ വഴിയും ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിൽ വിളിക്കാൻ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസും വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റൂലേ. എവിടെ വേണോ അയച്ചു കൊടുക്കുക, ഇന്ത്യയിൽ എവിടെ വേണം അല്ലെ, ലോകത്തിന്റെ ഏത് മുക്കിൽ മൂന്നേ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ചെറിയൊരു വീട് ഞാൻ തരാം. പ്രശ്നം അന്ന് എന്താ പറയാ 12 യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണുക ഒരു സന്തോഷല്ലേ. അപ്പൊ ഇത്രയും ഇത് വെച്ചാൽ 20 ചേച്ചിമാർ ഇങ്ങനെ ഒരു ഒരു കൂരക്കുള്ളിൽ ഇങ്ങനെ പണിയെടുത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. അത് വെച്ച് ഇന്നത്തെ കാലത്തൊക്കെ സ്ത്രീ ശാക്തീകരണം അതൊക്കെ പറയുന്ന ഒരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോയില് എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് നന്ദി, താങ്ക് യു. ഓക്കെ, അപ്പൊ വെച്ചാല് നമ്മളിന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളെ പ്രശാന്ത് ഏട്ടൻ്റെ, അതായത് തിരുപ്പൂർ പ്രശാന്ത് ഏട്ടൻ്റെ മണ്ണാർക്കാടിലെ 2 യൂണിറ്റാണ്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തൊട്ടപ്പുറം തന്നെ കേട്ടോ ഈ യൂണിറ്റ്. അപ്പം അവിടെയാണെങ്കിൽ വെച്ചാൽ 30 ചേച്ചിമാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ 20 ചേച്ചിമാരെ വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ 50 ചേച്ചിമാരാണ് ഇവിടെ എന്താ പറയുക നമ്മൾ എന്താ പറയുക ടീഷർട്ടും യൂണിഫോം കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തിരുപ്പൂർ വരെ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിൻ്റെ പാക്ക് കാണുന്നില്ല, നല്ല കാണാൻ നല്ല ഭംഗി കേട്ടോ. ഒരു ചെറിയൊരു കൂരക്കുള്ളിൽ ഇങ്ങനെ വർക്കിംഗ് ഫുൾ ഹാർഡ് വർക്കിംഗ് അത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനൊരു പ്രധാന മറ്റൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഓഫർ, ഇപ്പോൾ അടുത്ത 2 കഴിഞ്ഞാൽ ന്യൂ ഇയർ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ന്യൂ ഇയറിന് 250 ടീഷർട്ടാണ് പ്രശാന്ത് ഏട്ടൻ നമ്മളെ ഫോളോവേഴ്സ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇരിക്കുന്നത്. അതിന് ആ ഒരു ടീഷർട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ പേരും നിങ്ങളുടെ സ്ഥലവും കമൻറ്റ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കുന്ന 250 പേർക്കാണ് നമ്മൾ ടീഷർട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് 1 ജനുവരി നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് എത്ര 250 കിടിലം ടീഷർട്ട് ഇവിടുന്ന് പ്രിൻ്റ് ഇവിടുന്ന് തയ്ച്ച് പ്രിൻ്റ് ചെയ്യുന്ന അടിപൊളി ടീഷർട്ടാണ് നമ്മൾ ന്യൂ ഇയർ സമ്മാനം 2022 ന്യൂ ഇയർ സമ്മാനമായി നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ പേജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.